ഗായ്സ്, ഞാൻ ശ്രീദേവി. എൻ്റെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് എൻ്റെ ആദ്യത്തെ വ്ളോഗാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഒരു സ്ഥലം വരെ പോകുന്നു. പക്ഷെ ആ സ്ഥലം എവിടെയാണെന്ന് ആർക്കറിയൂടെ? എനിക്കെല്ലാം വേറെ ആർക്കും അറിഞ്ഞുകൂടാ. എൻ്റെ വരുന്നുണ്ട്, അവനും അറിഞ്ഞൂട. അവൻ്റെ അടുത്ത് പറയാതെയാണ് ഞാൻ വരുന്നത്. അവലേ പറയാം, എൻ്റെ അടുത്ത് സർപ്രൈസാണ്. അപ്പോൾ അവൻ്റെ വീട്ടിൽ ആർക്കും അറിഞ്ഞുകൂടാ. ആരുടെ പറയാതെ വിളിച്ചിട്ട് പോവുകയാണ്. ആരുടെ പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു വർക്കിൻ്റെ ആവശ്യത്തിന് വേണ്ടിയാണ് പോകുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഓരോ സ്ഥലങ്ങളെത്തുമ്പോൾ നമുക്കറിയാം നമ്മൾ എവിടെയാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ പോയിട്ട് വരാൻ കാര്യം. അപ്പോൾ അവരെ പോയിട്ട് വരാനല്ലേ? അപ്പോൾ അമ്മേൻ്റെ അമ്മേൻ്റെ അടുത്തും പറയാതെ ഇത്രക്കാരെ വിളിച്ചോട്ട് പോവുകയാണ്. അപ്പോൾ എല്ലാവരും ഇറങ്ങാൻ പോകണം. അപ്പോൾ പോയിട്ട് വരാം. ഹലോ ഗായ്സ്, നമ്മളിപ്പോൾ ആലങ്കോട് പെട്രോൾ പമ്പിലാണ് നിൽക്കുന്നത്. ഗായ്സ്, നമ്മളിപ്പോൾ എറണാകുളത്താണ് പോകുന്നത്. ഇവരുടെ അടുത്ത് പറഞ്ഞിട്ടില്ലായിരുന്നു. ഇപ്പോഴാണ് അവരുടെ അടുത്ത് പറയുന്നത്. തിരുവനന്തപുരത്ത് പോകണം പറഞ്ഞിട്ട് നമ്മൾ എറണാകുളത്താണ് പോകുന്നത്. നമ്മളൊരു വർക്കിൻ്റെ കാര്യത്തിനാണ് പോകുന്നത് ഗായ്സ്. അപ്പോൾ നമ്മളൊരു ഒരു കിലോ മ്യൂസിക് ഇപ്പോൾ ഉടനെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വർക്കിനാണ് പോകുന്നത് ഗായ്സ്. ബാക്കി പോണ വഴിയിൽ ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാം. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് അമ്മേ? ഓക്കെ പോണ ഗായ്സ്. ഓക്കെ ഹലോ ഗായ്സ്, നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമ്മളെ എവിടെ കൊണ്ടുപോകും? ആ വണ്ടി നിർത്തിയിട്ടുണ്ട് ഗായ്. നമ്മൾ ആ ലോറിയിൽ പോവാൻ പോവാണ്. ഗായ്സ്, നമ്മൾ സിമ്മ കൈ കാണിച്ചാണ് ഗായ്സ്. അപ്പോഴത്തേക്ക് ലോറി അവിടെ ബാക്ക് ചെയ്തു. എന്തായാലും നമ്മൾ പോകുന്നില്ല, നമ്മൾ നമ്മുടെ ബൈക്കിൽ തന്നെ പോകാൻ പോകുന്നു ഗായ്സ്. കൊല്ലം കഴിഞ്ഞിട്ടുണ്ട് ഗായ്സ്. അപ്പോൾ നമ്മൾ പോവുകയാണ്. അപ്പോൾ എൻ്റെ വണ്ടിയൊക്കെ ഫുഡിലായിട്ട് നിൽക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ്. അവരെ നമുക്ക് ചെറിയല്ലേ? ചെറിയ നല്ല തണുപ്പുണ്ട് ഗായ്സ്, നല്ല തണുപ്പുണ്ട്. ഓ ഗായ്സ്, നല്ല സൂപ്പർ മഴയായിരുന്നു ഗായ്സ്. റോഡ് ഫുള്ള് നനഞ്ഞ് കുളിച്ച് വിചിലമ്പിച്ച് കിടക്കണ ഗായ്സ്. ഓ ഗായ്സ്, അപ്പൊ നമുക്ക് പോകുന്ന വഴി അമ്പലപ്പുഴ ക്ഷേത്രത്തിലൊന്ന് കയറണം. ക്ഷേത്രത്തിൽ കയറി പ്രാർത്ഥിച്ചിട്ട് വേണം നമുക്ക് നമ്മുടെ വർക്ക് തുടങ്ങാൻ. കരുനാഗപ്പള്ളി ആയിട്ടുണ്ട് ഗായ്സ്. ഇപ്പോൾ നല്ല വ്യൂ ആണ് ഗായ്സ്. അപ്പോ എല്ലാ വീടുകളും നല്ല അടിപൊളിയായിട്ട് കിടക്കുകയാണ്. രക്ഷയില്ലാത്ത സ്ഥലമാണ് ഗായ്സ്. അപ്പോൾ നമ്മളിനി ഫ്രണ്ടിലോട്ട് ഇനിയും പോകാറുണ്ട്. ഇനിയിപ്പോൾ അവിടെ ബൈക്ക് നമ്മളവിടെ റോഡിൻ്റെ സൈഡിൽ ഇങ്ങനെ ഒതുക്കി വെച്ചിരിക്കുകയാണ്. ഓരോരോ സ്ഥലങ്ങളൊക്കെ കണ്ട് നമ്മൾ റെസ്റ്റ് ഒക്കെ എടുത്തിട്ടാണ് പോകുന്നത്. അവര് ഇതിലാവത്ത് അഴിച്ചു വിട്ടുള്ള കോഴിയെ പോലെ അങ്ങോട്ട് കണ്ട് നടക്കുകയാണ് ഗായ്സ്. അടിപൊളി. അപ്പോൾ നമുക്ക് അടുത്ത സ്ഥലത്ത് വെച്ച് കാണാം ഗായ്സ്. ഗായ്സ്, ഇതൊക്കെ ഓരോരോ അനുഭവങ്ങളാണ് ഗായ്സ്. നമ്മൾ രാവിലെ എറണാകുളത്തേക്ക് ബൈക്കിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുമല്ല, ഈ മഴ നനഞ്ഞ് നമ്മൾക്ക് ഒരു റെയിൻ കോട്ട് പോലും ഇല്ലാതെയാണ് ഗായ്സ് നമ്മൾ പോകുന്നത്. വീണ്ടും കാറിൽ പോകണമെങ്കിൽ നമ്മളിപ്പോഴേ ഇതൊക്കെ ചെയ്ത് കുറച്ച് ക്യാഷ് ഓഫീസ് കാറെടുക്കണം. ഇപ്പം കാറെടുക്കാനുള്ള കഠിനാധ്വാനത്തിലാണ്. അടിപൊളിയാവും. നമ്മൾ ഉണ്ടെങ്കിലും തെറ്റാവും, തെറ്റാവണം. നമ്മളൊരു സപ്പോർട്ട് വേണം. തെറ്റാവാനുള്ള പ്ലാനിങ് തന്നെ ഇങ്ങനെ പോകണ കാര്യം. അപ്പോൾ ഇനി നമുക്ക് അടുത്ത സ്ഥലം ചെയ്യാം. എന്തു പരിഹരം? അങ്ങനെ നമ്മുടെ അമ്പലത്തിന്റെ ഫ്രണ്ടിലെത്തി ഗായ്സ്. ഇവിടെയൊക്കെ കുറെ കടകളൊക്കെ ഉണ്ട്. അടിപൊളിയാണ് ഗായ്സ്, കടകളൊക്കെ അടിപൊളിയായിട്ടിരിക്കണം. ചെറുമ്പോ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാം. നമ്മൾ ബാഗ് എടുത്തോട് വാങ്ങിക്കാം. ആ ഗായ്സ്, നമ്മളിപ്പോ ക്ഷേത്ര ഗായ്സ്, ആദ്യമായിട്ടാണ് ഗായ്സ് ഞാൻ അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ വരുന്നത്. കുറേ നാളായിട്ട് വരണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, അതിപ്പോഴാണ് വരാൻ സാധിച്ചത്. അമല് ഇതിനു മുമ്പേ അമ്പലത്തിൽ വന്നിട്ടുണ്ടെന്ന് പറയുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഗായ്സ് വരുന്നത്.
അതുമല്ല രാവിലെ തന്നെ ക്ഷേത്രത്തിൻ്റെ പരിസരവും ചുറ്റുപാടും എല്ലാം കാണാൻ നല്ല ഒരു വൈബുണ്ട്. സൂപ്പറായിട്ടുണ്ട് ഗൈസ്. അവിടെ കണ്ടോ ഇവിടെ ഒരു വലിയൊരു ആനയുടെ ഒരുമ വെച്ചിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട് ഇവിടെ. സൂപ്പർ സൂപ്പർ, ഒരു രക്ഷയില്ല. നല്ല ഒരു തണുത്ത പ്രഭാതമാണ്. അമ്പലത്തിൻ്റെ അകത്ത് നിൽക്കാൻ തന്നെ വേറൊരു ഫീലാണ് ഗൈസ്. അമ്പലപ്പുഴേ കുഞ്ഞു കണ്ണനോടു നീ എന്തു പരിഭവം എല്ലയോടി വന്നുവോ. കൽവിളക്കുകൾ താനെ മിന്നി നിൽക്കവേ എന്തു പറയുവാൻ എല്ലെ കാട്ടുപ്രസാദവും മൗനചുംബനങ്ങളും പങ്കുവെക്കുവാനോടി വന്നതാണ് ഞാൻ. രാഗചന്ദനം നിന്റെ നെറ്റിയിൽ തൊടാൻ ഗോപകന്യയായോടി വന്നതാണ് ഞാൻ. ഓ ഗായ്സ്, അപ്പോൾ നമ്മൾ അമ്പലപ്പുഴ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് പുറത്തിറങ്ങി ഗായ്സ്. അപ്പോൾ ഇനി നമുക്ക് പോവേണ്ടത് ഇടപ്പള്ളിയിലേക്കാണ്. ഇടപ്പള്ളിയിൽ നമ്മുടെ പ്രൊഡ്യൂസറിനെ കാണാൻ വേണ്ടിയാണ് പോകുന്നത്. പ്രൊഡ്യൂസറിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ്. ഒരു വ്ളോഗറാണ്, ഒരു ആർട്ട് ഡയറക്ടറാണ് എന്ന് മാത്രം ഇപ്പോൾ പറയുകയാണ് ഗായ്സ്. ബാക്കിയൊക്കെ നമുക്ക് പോകുന്ന വഴിയെ മനസ്സിലാക്കാം ഗായ്സ്.